ടീച്ചേഴ്സ്, മാതാപിതാക്കളെ, കുട്ടികളെ, ഏവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു. ലൂക്കാസ് വിശേഷം 2:7 7 പറയുന്നു, അവനെ പിള്ള കച്ച കൊണ്ട് പൊതിഞ്ഞ പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ രാത്രിയിൽ ഗർഭിണിയായ മറിയത്തെയും കൊണ്ട് ഓരോ വീടിൻ്റെയും സത്രത്തിൻ്റെയും മുൻപിൽ ചെന്ന് ജോസഫ് വിളിച്ചു. പക്ഷേ ആരും വിളി കേട്ടില്ല. തുറക്കാത്ത വാതിലിന് മുൻപിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മറിയവും യോസേഫും. ഇന്നും ദൈവത്തിൻ്റെ അവസ്ഥ ഇതുതന്നെയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനം എന്തെന്ന് നാം പരിശോധിക്കണം. കോവിഡ് കാലത്തും അതിനോടനുബന്ധിച്ച് വിഷമസന്ധികളും ഞാൻ ദൈവത്തെ ഓർത്തോ സ്നേഹിച്ചോ? ചില സമയങ്ങളിലെങ്കിലും നമ്മുടെ മൊബൈൽ ഭ്രമവും മറ്റും മാറ്റിവെച്ച് സമയം ദൈവത്തിനായി നാം നൽകണം. പ്രിയ കുഞ്ഞുങ്ങളെ, ക്രിസ്മസ് എത്രയും ആഡംബരത്തോടും ആർഭാടത്തോടും കൂടി ആഘോഷിക്കാൻ നാം തയ്യാറെടുക്കുകയാണ്. മുകളിലെ നക്ഷത്രങ്ങളെ കാണാനും അവരൻ്റെ ഹൃദയത്തെ തൊടാനും തക്ക ഹൃദയവിശാലത ഉള്ളവരാകണം നാം ഓരോരുത്തരും. ഇരുട്ടിലാണല്ലോ നക്ഷത്രങ്ങളെ നന്നായി കാണാൻ സാധിക്കുക. ക്രിസ്തുവിൻ്റെ വരവ് വിളിച്ചറിയിക്കുന്നത് നക്ഷത്രങ്ങളാണ്. ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടിയാണ് നക്ഷത്രം. നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ നക്ഷത്രങ്ങളാകാം. നമ്മുടെ കാരുണ്യ പ്രവൃത്തികളിലൂടെ, നമ്മുടെ അനുസരണത്തിലൂടെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ തക്ക സമയത്ത് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന നല്ല നക്ഷത്രങ്ങളാകാം. ഇതോടനുബന്ധിച്ച് നമ്മുടെ കൂട്ടുകാർ ക്രിസ്മസിൻ്റെ കാഴ്ചകൾ, സ്കിറ്റ്, ഡാൻസ് ഈ രൂപേണ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും കുട്ടികൾക്കും അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ, പുതുവത്സര ആശംസകൾ. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, നിങ്ങളുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ അർച്ചന. ഒന്നായി തീരും ആനന്ദത്തിൻ്റെ
Saturday home in Bethlehem, so the Holy Bible says, Mary's born child, Jesus Christ, was born on Christmas Day. Hark now, hear the angels sing, a king was born today, and man will live forevermore because of Christmas Day. Mary's born child, Jesus Christ, was born on Christmas Day. പിറക്കാൻ ഒരിടം ദൈവം കണ്ടെത്തി
മനുഷ്യഹൃദയമാണ് അവന് പ്രിയം. ആർദ്രതയൂറുന്ന അവന്റെ കണ്ണുകളിൽ അവികലമായ ലോകത്തിന്റെ ചിത്രമുണ്ട്. സ്നേഹമുള്ളവരെ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ വന്നവന്റെ ജന്മദിനമാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസിന്റെ എല്ലാവിധ മംഗളങ്ങളും നിങ്ങൾക്കേവർക്കും ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. നീ ആരാണ്? എന്താണ് ഈ പറയുന്നത്? ഞാൻ ഗബ്രിയേൽ ദൈവദൂതൻ, നിന്നോട് സംസാരിക്കാൻ പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടവൻ. മേരി, നീ ഭയപ്പെടേണ്ട, ദൈവസന്നദ്ധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. പക്ഷേ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. അവൾക്കിത് 6ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അതെ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. ദൈവഹിതം എന്നിലൂടെ പൂർത്തിയാവട്ടെ. യൂദയാ പട്ടണത്തിലേക്ക് പോകാം. ഇളയമ്മയായ എലിസബത്തിന് ഇത് 6ാം മാസമാണെന്നല്ലേ ദൂതൻ പറഞ്ഞത്? ഇളയമ്മേ, ഇളയമ്മേ. അല്ല, ഇതാര്? മേരിയോ? മേരി, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്തു വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? എന്ത്, അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്തോടെ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച് നീ ഭാഗ്യവതിയാണ് മേരി. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഹോ ദൈവമേ, ഞാൻ എന്തു ചെയ്യും? എന്റെ ഭാവിവധുവായ മേരി നല്ലവളാണോ? ജോസഫ്, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മേരിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നതിൽ ശങ്കിക്കണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. ജോസഫ്, ഇനിയും ഏറെ ദൂരം യാത്ര ചെയ്യണോ? എനിക്ക് തീരെ വയ്യ. മേരി, എനിക്കറിയാം നീ ക്ഷീണിതയാണെന്ന്. സാരമില്ല, ഓരോരുത്തരും തങ്ങളുടെ നഗരത്തിൽ പോയി പേരെഴുതിക്കണമെന്ന് അഗസ്റ്റ്യ സീസറിന്റെ കൽപ്പന അനുസരിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. മേരി, അതാ അവിടെയൊരു സത്രം കാണുന്നു, നമുക്ക് അവിടേക്ക് പോകാം. ആരെങ്കിലുമുണ്ടോ? ഇവിടെ ആരെങ്കിലുമുണ്ടോ? നിങ്ങൾക്ക് എന്ത് വേണം? ഞങ്ങൾക്ക് ഇന്ന് രാത്രി തങ്ങാൻ ഒരിടം തരുമോ? ക്ഷമിക്കണം, ഇവിടെ സ്ഥലമില്ല. അതാ അവിടെ ഒരു കാലിത്തൊഴുത്ത് കാണുന്നു, നിങ്ങൾക്ക് അവിടെ വിശ്രമിക്കാം. വരൂ മേരി, നമുക്ക് അവിടേക്ക് പോകാം. ഹോ, എന്തൊരു തണുപ്പ്! നമുക്ക് ഇവിടെ ഇരുന്ന് തീ കായാം. ദാ നോക്കൂ. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സത്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കടയാളം. പിള്ള കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിലിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. Hallelujah!
നമുക്ക് ബദലഹേമിലേക്ക് പോകാം. വരൂ. മഹാരാജാവേ, പൗരസ്ത്യ ദേശത്തു നിന്ന് മൂന്ന് ഞാനികൾ അങ്ങയെ കാണാൻ എത്തിയിരിക്കുന്നു. ബെത്ലഹേമിൽ ജനിച്ച പുതിയ രാജാവിനെ കാണാനായി അവർ പൗരസ്ത്യദേശത്തു നിന്ന് വന്നിരിക്കുന്നു. എന്ത്, മറ്റൊരു രാജാവ്? കിഴക്കു നിന്നും വന്ന ഞാനികൾ നിങ്ങളാണ്? അതെ മഹാരാജൻ. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് നിങ്ങൾ എന്നെ വിവരമറിയിക്കുക. ഉത്തരവ് പോലെ മഹാരാജൻ. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി മൂന്ന് രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യ താരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യ താരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ